ഒരു സന്ദേശം എന്ന നിലയ്ക്ക്, മാഷ ഒരു മാഷ എന്ന നിലയ്ക്ക്, ഇവിടെ ഞങ്ങളെല്ലാവരും പിന്നെ മാഷ ശിഷ്യന്മാർ എന്ന നിലയ്ക്ക് ഒരു സന്ദേശം, ഒരു ഉപദേശം എന്ന നിലയ്ക്ക് മാഷ്ക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? അതിനുള്ളത്, എല്ലാവരും ഇപ്പോൾ മുസ്ലിം സഹോദരന്മാർ അല്ലെങ്കിൽ എല്ലാ മുസ്ലിം വിദ്യാർത്ഥികളോട് പറയുകയാണെങ്കിൽ, നിങ്ങൾ കൂടുതൽ മുസ്ലിമായിട്ട് ജീവിക്കണം. വെറുതെ പേര് മാത്രം പോരാ, അല്ലെങ്കിൽ ആ ജാതിയിൽ ജനിച്ചു വളർന്നു അതുകൊണ്ട് മാത്രം മുസ്ലിം ആയതുകൊണ്ടായില്ല, പ്രവൃത്തിയിൽ അത് കാണണം. ഇസ്ലാം എന്നാലെന്താണ്, എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അത് ഇസ്ലാം സ്വീകരിച്ചാലുള്ള പ്രയോജനം എന്താണ്, ഇങ്ങനെ ശരിക്കും ഒരു മാറ്റം ജീവിതത്തിലുണ്ടാവണം. ജീവിതം കൊണ്ട് വേണം ഇസ്ലാം പ്രായോഗികമാക്കി കാണിക്കാൻ. അങ്ങനെയുള്ളവരുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ്. നമ്മളെവിടെ തിരിഞ്ഞു നോക്കിയാലും അങ്ങനെയുള്ളവരല്ല കാണുന്നത്. പലതരത്തിലുള്ള ആളുകൾ ഇന്നത്തെ കാലത്തിനനുസരിച്ച് പോകുന്നവരും അല്ലാതെ ഇതിനെതിരായിട്ട് നിന്ന് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന യഥാർത്ഥ പ്രവർത്തകന്മാർ ഇസ്ലാമിന് കുറവാണ്. അപ്പോൾ ഞാൻ തന്നെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ആ ലേഖനത്തിൽ ചോദിച്ചു, ഇനി ഞാനും കൂടി കടന്നു വന്നാൽ ഇസ്ലാമിന് അത് കൊണ്ട് വല്ലൊരു ദുഷ്പേരുണ്ടാവും. കാരണം ഞാനൊരു പുതിയ മതത്തിൽ നിന്ന് വരുന്ന മറ്റൊരു മതത്തിൽ നിന്ന് വരുന്ന ആളാണല്ലോ. ആ അങ്ങനെയുള്ള ഞാനിതിലേക്ക് കടന്നു വന്നാൽ ഇസ്ലാമിന് ഇന്നുള്ള പേരിനേക്കാൾ കൂടുതലായിട്ട് വല്ല എന്തെങ്കിലും മോശം പേരുണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നാൽ എനിക്കൊന്ന് തിരുത്താൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം ആണല്ലോ. അപ്പോൾ എനിക്ക് സമാധാനം കിട്ടണം, ഞാൻ ഇത്രയും പ്രായമായിരിക്കുന്ന ആളാണ്, സമാധാനം എൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. ഈ സമാധാനം എന്ന് വെച്ചാൽ വീട്ടിലുള്ള സമാധാനമല്ല, അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിലുള്ള സമാധാനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചിരിക്കുന്ന ആ പരലോകത്ത് സമാധാനം കിട്ടണം. എൻ്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയിൽ ഒന്ന് അതാണ്. ഇവിടുത്തെ തമ്പുരാനെ, അല്ലാഹുവേ, എനിക്കെതിരെ സമാധാനം തരണമേ, ഇഹത്തിലും പരത്തിലും എനിക്ക് നല്ലത് വരുത്തണമേ, കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എന്നെ ഒഴിവാക്കി തരണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന് ചൊല്ലി ആ നിൻ്റെ തിരുനാമം വാഴ്ത്തി മരിക്കാനുള്ള ഭാഗ്യം തരണമേ തമ്പുരാനെ. അപ്പോൾ ഇതുപോലെ എല്ലാ ആളുകളും നല്ലപോലെ ഞാൻ പഠിച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കാനും ഒരു നല്ല ജീവിതത്തിനുള്ള മാതൃക കൊടുക്കാനും ആണ് എനിക്ക് എല്ലാ എൻ്റെ മുസ്ലിം സഹോദരന്മാരോട് പറയാനുള്ളത്, എൻ്റെ വീട്ടിലുള്ളവരോടും പറയാനുള്ളത് അതാണ്.